എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർ എന്ന് വിശ്വസിക്കും? എൻ്റെ ദൈവത്താൽ നമ്മൾ ആരാധിക്കാൻ പോകുന്ന ഈ ദൈവത്താൽ എൻ്റെ കർത്താവിനാൽ അസാധ്യമായത് ഒന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എൻ്റെ യേശു ഇന്നും മതിയായവ എന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താലേ. എൻ ദൈവത്താൽ കഴിയാത്തതാ ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ ഇല്ല ഇല്ല.
tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. Of every tongue, every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away, O Ancient of Days. Sing it on. Praise God. Hallelujah. ഈ നമ്മൾ ആരാധിക്കുന്ന ദൈവം, ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, ഇനി ആരാധിക്കുന്ന ഈ ദൈവം, ഈ കർത്താവിന്, ഈ മനുഷ്യഹൃദയ, ഈ മനുഷ്യത്തിൽ വസിക്കുന്ന നമുക്ക് എന്ത് കൊടുത്ത് തൃപ്തി, എങ്ങനെ എൻ്റെ ദൈവത്തെ എനിക്ക് തൃപ്തി, എൻ്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ തൃപ്തനാക്കാൻ പറ്റും. എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത് നന്ദിയുള്ള ഹൃദയത്തോടെ എൻ്റെ ജനം എന്നെ ആരാധിക്കട്ടെ. എന്നീ പകൽക്കാലം എത്ര പേർക്ക് നന്ദിയുണ്ട്? ഇതുവരെ നടത്തിയ കർത്താവ്, ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ്, ഇനിയും നടത്തുന്ന കർത്താവ്, വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉയർത്തിയും സ്തോത്രം ചെയ്തിട്ട് നന്ദിയോട് നന്ദിയോട് നന്ദി കർത്താവ്. ആനന്ദത്താൽ
And his name is Jesus. It's the name above all names. His name is Jesus. And there is power in that name. His name is Jesus.
എന്ന് എല്ലാ കരങ്ങളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞിട്ട് എൻ്റെ യേശുവിനെ നാമം ജയിക്കട്ടെ. എൻ്റെ മനസ്സിൽ മറ്റെന്തെങ്കിലും ഒരു നാമം ഉണ്ടെങ്കിൽ അതെല്ലാം താഴട്ടെ. എന്നെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു നാമം, ക്യാൻസർ എന്ന നാമമാണോ, കടഭാരം എന്ന നാമമാണോ, നാളെ തകർന്നു പോകും എന്ന ഒരു നാമമാണോ, എന്തുമായിക്കോട്ടെ, അതിനേക്കാളും വലുതാണ് എൻ്റെ യേശുവിൻ്റെ നാമം. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഉള്ളിലൊന്ന് ഏറ്റെടുത്താണ്, ഒരു പാട്ട് പോലെ പാടാതെ ഉള്ളിലൊന്ന് ഏറ്റെടുത്താട്ടെ. ഈ യേശുവിൻ്റെ നാമം ഉപയോഗിച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന പ്രശ്നം മാറും, ഞാൻ വിശ്വസിക്കുന്ന മല മാറും, ഞാൻ വിശ്വസിക്കുന്ന ഇല്ലായ്മയിൽ ഉണ്ടായി വരും, ഞാൻ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥകൾ എനിക്ക് വേണ്ടി ഉണ്ടായി വരും, ശൂന്യത എന്ന് പറഞ്ഞ അവസ്ഥ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് നടത്തി തരും. ആർ മാത്രം കരങ്ങളെ ഉയർത്തിക്കണ്ട ഒരിക്കൽ കൂടെ. ക്യാൻസറിനെക്കാളും വലിയ നാമം, ആ കടഭാരത്തെക്കാളും വലിയ നാമം, ആ കണ്ണുനീരിനെക്കാളും വലിയ നാമം, യേശു നാമം അവിടെ ഉയരട്ടെ. ഉള്ളിൽ നിന്നോണ്ട് പാടിയാട്ടെ. ആ നാമം മാത്രം ജയിക്കട്ടെ. നന്ദി കർത്താവേ, നാമം ഇന്ന് മുതൽ ഈ ദിവസം എൻ്റെ ഉള്ളിൽ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം മറ്റെന്ത് വിഷയങ്ങൾക്ക് മുമ്പായി എൻ്റെ യേശുവിൻ്റെ നാമം ഉയർന്നിരിക്കട്ടെ. ബാക്കി എല്ലാ നാമവും ആ നാമത്തിൻ്റെ കീഴിൽ ആകട്ടെ. വിശ്വസിക്കുന്ന റാമയൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. നിന്നെ ചുറ്റിയിരിക്കുന്നത് ഇരുളിന്റെ ഒരു മറവാണെങ്കിൽ വെളിച്ചമായ യേശു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വചനം പറയുന്നു അവൻ നിന്നെ സന്തോഷം കൊണ്ട് പൊതിയുന്നവൻ, ഹല്ലേലൂയ. അവൻ നിന്നെ വെളിച്ചം കൊണ്ട് സ്തോത്രം മറയ്ക്കുന്നവൻ, ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ നിന്റെ കൂടെ ഇന്ന് ഇറങ്ങി വന്നാൽ നിന്റെ അവസ്ഥ പഴയതല്ല, ഹല്ലേലൂയ. നിന്റെ അവസ്ഥ, ഇരുളിന്റെ അവസ്ഥ വെളിച്ചമായി മാറും, നിന്റെ ഓ കെട്ടപ്പെട്ട അവസ്ഥ സ്വാതന്ത്ര്യമായി മാറും. വിശ്വസിക്കുന്നവരോട് ചേർന്ന് പാടിയാട്ടെ. താതൻ തിരുക്കാരൻ തേടിയെത്തി എന്നെ മാർബോടു ചേർത്തണച്ചു, താതൻ തിരുക്കാരൻ സർവ നന്മകൾക്കും സർവ
മാർഗോട് ചേർത്തത്. ഉറവിടമായ പരിശുദ്ധാത്മാവാ നിറയ്ക്കാ അനുദിനവും എന്നെ പരനേ, പരിശുദ്ധാത്മാവാ നിറയ്ക്കാ അനുദിനവും എന്നെ എല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കുന്നുണ്ട്.
Thank you.